നമസ്കാരം. അമ്മയുടെ കരുതലിനും സ്നേഹത്തിനും കുറിച്ചോർക്കാൻ എല്ലാവരും മാതൃദിനം ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ കരുതലും സംരക്ഷണത്തെ കുറിച്ചോർക്കാനും ഒരു ദിനമുണ്ട്, ഫാദേഴ്സ് ഡേ. ഇന്നാണ് ആ ദിനം. പല രാജ്യങ്ങളിലും വ്യത്യസ്ത തീയതികളിലാണ് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഫാദേഴ്സ് ഡേ പാശ്ചാത്യ ആശയമാണെങ്കിലും ഇന്ന് ഇന്ത്യയിലും ഫാദേഴ്സ് ഡേ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. മാർച്ച് 10 ഫാദേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്ന രാജ്യങ്ങളും ലോകത്തുണ്ട്. ഇന്ത്യ ജൂൺ 20 ഫാദേഴ്സ് ദിനം ആഘോഷിക്കുമ്പോൾ മറ്റു ചില രാജ്യങ്ങളും അന്ന് തന്നെ ആഘോഷം നടക്കും. യാദൃശികമായാണ് ഫാദേഴ്സ് ഡേ ആചരണത്തിന്റെ തുടക്കം. 1909 സംഭവം. അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഒരു പള്ളിയിൽ മദേഴ്സ് ഡേ പ്രസംഗം കേട്ട സൈനോറ എന്ന യുവതിയാണ് ഫാദേഴ്സ് ഡേ എന്ന ആശയത്തിന്റെ തുടക്കക്കാരി. തന്റെ പിതാവ് വില്യം ജാക്സൺ സ്മാർട്ടിനെ ആദരിക്കാൻ ഒരു ദിവസം വേണമെന്ന് സൈനോറയ്ക്ക് തോന്നി. 1909 ജൂൺ മാസം 19 വില്യം ജാക്സൺ സ്മാർട്ടിന്റെ ജന്മദിനത്തിൽ തന്നെ സൈനോറ ഫാദേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. തന്നെയും സഹോദരങ്ങളെയും വളർത്തി വലുതാക്കാനും പഠിപ്പിക്കുവാനും ജീവിതം മുന്നോട്ട് നയിക്കാനും അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നും സ്വയം ഓർമ്മിക്കാനുള്ള ഒരു ദിനമായി സൈനോറ അതിനെ മാറ്റി. ഫാദേഴ്സ് ഡേ എന്ന ആശയം യാദൃശികമായി ലഭിച്ചതാണെങ്കിലും അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു നല്ല ചിന്തയാണെന്ന് സൈനോറയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ഔദ്യോഗിക ആചരണമായി മാറണമെന്ന ആഗ്രഹവും അവർക്കുണ്ടായി. എന്നാൽ ആദ്യമൊക്കെ വലിയ എതിർപ്പിനെ സൈനോറയ്ക്ക് നേരിടേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഉഡ്രോ വിൽസൺ 1913 ഫാദേഴ്സ് ഡേക്ക് ഔദ്യോഗികമായി അനുമതി നൽകി. എന്നാൽ അതിന് അംഗീകാരം ലഭിക്കാൻ പിന്നെയും 18 വേണ്ടി വന്നു. 30 ശേഷം അമേരിക്കൻ കോൺഗ്രസ് ഫാദേഴ്സ് ഡേക്ക് അംഗീകാരം നൽകി. പിന്നെയും കാലമേറെ കഴിഞ്ഞ് 1972 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ എല്ലാ വർഷവും ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയി അംഗീകരിച്ച് പ്രഖ്യാപനമിറക്കിയത്. പൂക്കൾ നൽകിയും കാർഡുകൾ നൽകിയുമൊക്കെ ഇന്ന് ഫാദേഴ്സ് ഡേ ആഘോഷം ഒരു വലിയ ബിസിനസ് ആഘോഷമായി മാറിയിട്ടുണ്ട്. അച്ഛനെ ഓർക്കാൻ പ്രത്യേകം ഒരു ദിവസം വേണമെന്ന് പരിഹസിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഒരു ദിവസമെങ്കിലും അമ്മയ്ക്കൊപ്പം അച്ഛൻ ചെയ്ത ത്യാഗവും കരുതി വച്ച സംരക്ഷണവും ഓർക്കുവാൻ ഈ ദിനത്തെ ഉപയോഗപ്പെടുത്താം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്